നിർനിലങ്ങളിന്നടിമയാരുടമയാര് നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേലിയിൽ കുലം മുടിച്ചതെത്ര പേര് മുതുകുകൂനി തലകൾ താണുമിനിയും എത്ര നാൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് നമ്മൾ പറയാൻ പാടുള്ളത്. കേരളത്തിലൊരു 90% ആൾക്കാർക്കും വിഷ്വലി അൺകംഫർട്ടബിൾ ആയിട്ടുള്ള നിറത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഓൾമോസ്റ്റ് എന്നെ പോലുള്ള എല്ലാ കറുത്ത യുവാക്കളും യുവതികളും അനുഭവിച്ചിട്ടുണ്ടാവും. ജാതിക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേരളം. എന്തെങ്കിലും ഒരു വഴി ചെയ്യണം പിന്നെ ഞാൻ ചെറുതായിട്ട് പാടുകയൊക്കെ ചെയ്യും. എൻ്റെ അപ്പനൊക്കെ പാടുകയുണ്ട്. തിരുമാലി ഫെജോ കിജോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഡിസൈഡ് ചെയ്തിട്ട് വന്ന പരിപാടിയൊന്നുമില്ല. റാപ്പിയാണോ റാപ്പിയാ മതം നോക്കി ചിരിക്കുന്നതിന്റെ മുഖം നോക്കി തുപ്പണം എന്നൊക്കെ പറയാം. ദേഷ്യപ്പെടുന്ന ഒരു തലമുറ തന്നെയുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കാൻ തീരെ അറിയാൻ പാടില്ലെന്നാണ്. ഞാൻ ഇവിടുന്നാണ് വരുന്നത്, അവിടെ കാണിക്കുക എന്നുള്ളതാണ്. അത് നിന്റെ അല്ല, ഇത് നിന്റെ അല്ല, എന്റെ എന്നാണുള്ളത്. അതിനും കൂടുതൽ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതിനൊക്കെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല. എൻജോയ് എൻജാമി ഭയങ്കര പൊളിറ്റിക്സ് പറയുന്ന ഒരു പാട്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒരിക്കലും യൂട്യൂബ് ട്രെൻഡിങ്ങിൽ എത്തിക്കൂല. ഭയങ്കര പൊളിറ്റിക്സ് പറയുകയും വിഷ്വലി അത് വേറെ സ്ഥാനത്തിൽ കാണിച്ചുള്ള ഒരു കാരണം കൊണ്ടാണ് എൻജോയ് എൻജാമി ഹിറ്റ്. ആ സ്റ്റേജിൽ തന്നെ ഒരാൾ കയറിയാൽ ചിലപ്പോൾ അവന്മാർ തല്ലു, നിങ്ങൾ പേടിയില്ല, അത് വെട്ടി തുറന്ന് പറയുക. നല്ല ബന്ധമാണ്, അറിവുള്ളതായിട്ട് ഉടനടി ഒരു കൊളാബിന്റെ കാര്യം ഇങ്ങനെ വരുന്നുണ്ട്. കേട്ടപ്പോൾ തന്നെ എനിക്ക് കരച്ചിലാണ് തോന്നുന്നത്. എൻ്റെ അമ്മയും ഇതേപോലെ ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥിയായിട്ട് നീലഗിരീസിൽ വന്ന് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. അധികാരത്തിലുള്ളവർ ഈ പാട്ടിനെ പേടിക്കണം. പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഒരു അവിടെ നിന്ന് മിണ്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ. അവനെ അവരെ എങ്ങനെയും ഇല്ലാണ്ടാക്കണം എന്നുള്ളത് എങ്ങനെ വിചാരിക്കും. വളരെ ആദ്യത്തെ പടമാണ് പടവിട്ട് നെയ്യുമ്പോളിനെ വെച്ച്. പിന്നെ നായാട്ടം എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ പ്രക്കാട്ടിന്റെ ഒരു പടം. ഹായ്, ഹലോ ബിഹൈൻഡ് വുഡ്സ് ഐസ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആർ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലിറ്റ്സ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ്, നമ്മളിപ്പോൾ ഈ എൻജോയ് എൻജാമി ട്രെൻഡിൽ ഇങ്ങനെ പോവുകയാണ്. അതായത് ഒരു തമിഴ് സോങ്ങാണ്, മണ്ണിൻ്റെ കഥ പറയുന്ന, മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യരുടെ കഥ പറയുന്ന ഒരു സോങ്ങാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ മലയാളത്തിൽ അതുപോലെ ഒരു സോങ് വന്നിരുന്നു, ദ വോയ്സ് ഓഫ് ദ വോയ്സ്ലെസ്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് അതിൻ്റെ സിംഗറാണ്. ലെറ്റ് മീ വെൽക്കം വേടൻ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ വേടൻ എന്നുള്ള സീന ശരിക്കും പേര് ഹിരൺ ദാസ് മുരളി. ഹിരൺ ദാസ് മുരളി എന്നാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ വേടൻ എന്നുള്ള ഒരു പേര് ചൂസ് ചെയ്യാനുള്ള കാരണം? വേടൻ ചൂസ് ചെയ്തൊരു പേരല്ല. വേടൻ വളരെ ചെറുപ്പം തൊട്ട് ഉണ്ടായിരുന്നൊരു കുറ്റം പേര് പോലെയുള്ളൊരു സാധനമായിരുന്നു. ഓക്കെ. പിന്നെ എന്നെ അങ്ങനെയാണ് അറിയപ്പെടുക വേടൻ. എൻ്റെ പേര് ആർക്കും അറിയില്ല. അങ്ങനെ പതുക്കെ സ്റ്റേജ് നെയിമാക്കി എടുത്തു. പിന്നെ വേറൊരു പൊളിറ്റിക്സ് അതിനകത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യർ ഭൂമിയിലുള്ള സർവ്വജീവിജാലങ്ങളും വേട്ടയാടിയും വേട്ടയാടപ്പെട്ടുമൊക്കെ ജീവിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു കണക്ഷനും കൂടി വരുന്ന കാരണം വേടൻ. വേട്ടയാടിയിട്ടുണ്ടോ എന്തിനെങ്കിലൊക്കെ? വേടൻ മീൻസ് ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചോളന്നാണ്. അപ്പോൾ അതിൻ്റെതായ ചെറിയ വേട്ടയാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. എൻ്റെ അടുത്ത് പറഞ്ഞു വേടൻ എന്ന് പറയുമ്പോൾ വേട്ടയാടപ്പെടുന്നവരുടെയും വേട്ട ചെയ്യുന്നവരുടെയും ഒരു സിംബോളൈസേഷൻ ആണ് പറഞ്ഞു. അപ്പോൾ സോങ്സിലും അതേ ഇന്റൻസിറ്റി ഉണ്ടോ? ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന രണ്ട് പാട്ടുകളും പൊളിറ്റിക്സ് പറയുന്ന രണ്ട് പാട്ടുകളാണ്. അപ്പോൾ അത് പൊളിറ്റിക്സ് എന്താണെന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇതേപോലുള്ള ജനങ്ങൾ വേട്ടയാടപ്പെടരുത്. എല്ലാവരും ആ ഒരു കാഴ്ചപ്പാടൊക്കെ മാറ്റി വെച്ച് ജീവിക്കണം എന്നുള്ള അതാണ് നമ്മുടെ പറഞ്ഞ് നമ്മൾ പറയേ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. പക്ഷെ ആൾക്കാരിങ്ങനെ ഒരുപാട് ആൾക്കാർ ആ ഒരു ദേഷ്യം മാത്രമേ കാണുന്നുള്ളൂ. നമ്മളിങ്ങനെ ഓക്കെ ഒരുപാട് കാലത്തെ ഒരു ദേഷ്യമാണോ, ആ ഒരു ദേഷ്യം മാത്രമേ കാണുന്നുള്ളൂ ആൾക്കാർ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞ് ഉദ്ദേശിക്കാൻ വെക്കുന്ന കാര്യം നാളെ തൊട്ട് ഇതിങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാം. ഇതൊരു ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് ആ സോങ്ങിൽ മൊത്തം അല്ലേ? അവൻ പണിയെടുത്ത വയലുകൾ അവൻ്റെതല്ലാണ്ടാവുന്നു, അങ്ങനെ ഒരു വലിയൊരു ഡിസ്ക്രിമിനേഷനെ കുറിച്ചൊക്കെ ഇത് ചർച്ച ചെയ്യുന്നുണ്ട് ആ സോങ്. അപ്പോൾ ഇങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പുറന്തള്ളപ്പെടലോ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? കേരളത്തിലൊരു 90% ആൾക്കാർക്കും വിഷ്വലി അൺകംഫർട്ടബിൾ ആയിട്ടുള്ള നിറത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നേക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് സ്കിന്നഡ് ആയിരിക്കുക, കറുത്ത ഡ്രസ്സ് ഇടുക, കറുത്തവൻ ചുവന്ന ഡ്രസ്സ് ഇടുക എന്നൊക്കെ പറയുന്നത് ആൾക്കാർക്ക് ഭയങ്കര അരോചകമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ പോപ്പുലറായിട്ട് കൂടി നടക്കുന്ന ജാതി വെറിയും എന്താണ് പറയുക വംശീയാധിക്ഷേപങ്ങളും മാത്രം പറയുന്ന കോമഡി ഷോസൊക്കെ ഹിറ്റാവുന്ന കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു കറുത്തവനായി ജീവിക്കുന്നതിൻ്റെ അവഗണനകളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് എന്നെ പോലുള്ള എല്ലാ കറുത്ത യുവാക്കളും യുവതികളും അനുഭവിച്ചിട്ടുണ്ടാവും. 100% സത്യമാണത്. പിന്നെ ജാതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ തെരുവിലും ജാതിയുണ്ട്. എൻ്റെ വീടിൻ്റെ ഉമ്മർത്ത് ജാതിയുണ്ട്. നമ്മുടെ എല്ലാവരും ഉള്ളിൽ ജാതിയുണ്ട്. അത് കേരളത്തിൽ പ്രത്യേകിച്ച് ജാതിയൊന്നും ഇല്ല എന്നൊക്കെ ആൾക്കാർ വലിയ കുട്ടി ഘോഷിച്ച് പറയുകയൊക്കെ ചെയ്യുമെങ്കിലും അങ്ങനെയാണ് നമ്മൾ ഇപ്പം 100% സാക്ഷരതയുള്ള ജാതിരഹിതമായ ഇടം എന്നൊക്കെയാണ് പുറത്തറിയപ്പെടുന്നത്. ജാതിക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേരളത്തിൽ. ജാതീയമായ അധിക്ഷേപങ്ങളെ ഒരു ദളിത് ഇവിടെയുള്ള ദളിതാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവൻ അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവനെ ഒരു ലൈഫിൽ ഒരിക്കലെങ്കിലും കേരളം പോലൊരു രാജ്യത്ത് കേരളം പോലൊരു സ്ഥലത്ത് അവന് ഒരു ജാതി ഡിസ്ക്രിമിനേഷൻ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ മീൻസ് എൻ്റെ ഒരു നാട്ടുമ്പുറമാണ്, ഗ്രാമപ്രദേശങ്ങളാണ്, അമ്പലങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന പൊതുജനങ്ങളൊക്കെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു
ഐഡിയ ഒക്കെ അത്രയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സാധനത്തിൽ ഇല്ലാതാക്കി വേണ്ടിയിട്ട്. അപ്പോൾ ജാതീയത നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. പലരും പല വിധത്തിലാണ് പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ ഈ ഒരു ഒരു പ്രൊട്ടസ്റ്റ് പല വിധത്തിലാണ് പുറത്ത് കാണിക്കുക. അത് റാപ്പ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു? അത് നമുക്ക് സംസാരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സർക്കിളിൽ തന്നെ നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. പക്ഷേ അത് ആ സർക്കിളിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു വഴി ചെയ്യണം. പിന്നെ ഞാൻ ചെറുതായിട്ട് പാടുകയൊക്കെ ചെയ്യും, എൻ്റെ അപ്പനൊക്കെ പാടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാട്ടിലൂടെ ഒരു സാധനം. അപ്പോൾ ഞാൻ നാടൻ പാട്ട് പോലെയൊക്കെയാണ് അങ്ങനെ ഒരു വിധത്തിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ ഇത് ഒരുപാട് ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തണം എന്നുള്ളൊരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് എത്തുന്നത്. അപ്പോഴാണ് ഞാൻ റാപ്പിനെ കുറിച്ചൊക്കെ അധികം കേൾക്കാനൊക്കെ തുടങ്ങുന്നത്. റാപ്പ് എന്നുള്ളൊരു പരിപാടിയുണ്ട്. ഞാനങ്ങനെ അങ്ങനെ വലിയ ലോകറിവുകളൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെ ഒരു സർക്കിളാണ് ഞാൻ ജനിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഞാനിങ്ങനെ റാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ റാപ്പൊക്കെ കേട്ട് തുടങ്ങി, തുപ്പാക് ഷാക്കൂറിനൊക്കെ ഇങ്ങനെ കേട്ട് തുടങ്ങി ഞാനിങ്ങനെ. ഇപ്പോൾ റാപ്പ് വന്നേക്കണത് എങ്ങനെയാണ്, റാപ്പിൻ്റെ ഒറിജിൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ഓക്കെ റാപ്പ് പോലെ ചെയ്യാം, എനിക്ക് റാപ്പാണെങ്കിൽ പാടാനും പറ്റുന്നുണ്ട്. പിന്നെ റാപ്പ് എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. റിതം പ്ലസ് പോയട്രി എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ അത് ഭയങ്കര ആ ഒരു പ്രാസൊക്കെ ഒപ്പിച്ച് മലയാളത്തിൽ എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ റാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളം റാപ്പ് സീനാരിയോസ് ഒക്കെ ഭയങ്കര രസമായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരുപാട് റാപ്പേഴ്സ് ഇവരിൽ ഉണ്ടാവുന്നതിൽ അധികമുള്ള റാപ്പേഴ്സ് ഒക്കെ ഉണ്ട്. തിരുമാലി, ഫെജോ, കിജോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ. അപ്പോൾ അതാണ് റാപ്പ് ആൾക്കാർ അംഗീകരിച്ചു തുടങ്ങി. അപ്പോൾ ഓക്കെ റാപ്പ് ചെയ്യാം. അങ്ങനെയാണ് റാപ്പ് എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് എത്തിപ്പെട്ടതാണ്. ഞാൻ അങ്ങനെ എത്തിച്ചേർന്നാണ്. ഞാൻ ഡിസൈഡ് ചെയ്തിട്ട് വന്ന പരിപാടി എന്നല്ല, റാപ്പ് ചെയ്യണോ റാപ്പ് ചെയ്യാം. അല്ല, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പക്ഷേ അതിലെ വരികളില്ലേ, വരികൾ ഭയങ്കര ഇൻറ്റൻസ് ആണ്. അപ്പോൾ ചില എനിക്ക് ഭയങ്കര ടച്ചിങ്ങൾ, അത് മതം നോക്കി ചിരിക്കുന്നതിൻ്റെ മുഖം നോക്കി തുപ്പണം എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അങ്ങനെ പറയുന്നുണ്ടോ പട്ടണത്തിൽ? പട്ടണത്തിലല്ല, ഞാൻ ബേസിക്കലി പറയണം, ഒരു റാപ്പിൽ ഞാൻ കേട്ടു. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി അത്രയാണ്. അതായത് റേഷ്യലായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ആണെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷനുകളാണെങ്കിലും ഇത് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ വരികൾ എങ്ങനെയാണ് ഇത് ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് എഴുതാൻ കഴിയുന്നത്? വായന സഹായിച്ചതിൽ നിന്ന് കിട്ടിയതാണ്. വായനയിൽ നിന്നാണ് എനിക്ക് ഈ വരികൾ, പിന്നെ എനിക്ക് ഇപ്പം അറിയുന്ന അറിവുകളൊക്കെ വായനയിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഒരുപാട് ആൾക്കാരായിട്ടുള്ള പരിചയവും ഒരുപാട് എനിക്ക് വലിയവരായി തോന്നുന്ന മാനസികമായിട്ട് ഒരുപാട് വളർച്ചയുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്ന ആൾക്കാരായിട്ട് ഞാൻ കമ്പനി അടിക്കുന്നു. അവരിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് അറിവുകൾ ഞാൻ എടുക്കുന്നു. അത് ഫിൽട്ടർ ചെയ്തിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. അതാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കുള്ള അറിവുകളും എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ എനിക്ക് പുസ്തകങ്ങളിലൂടെ കിട്ടിയതാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാനിത് അനുഭവിച്ച കാര്യങ്ങളാണ്. എൻ്റെ ഉള്ളിൽ ഒരുപാട് കാലത്തെ പെയിൻ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ ദളിതാണെന്ന് മനസ്സിലാക്കിയ ഒരു യുവാവിൻ്റെ കയ്യിൽ 10-2000 കൊല്ലത്തെ പകയുണ്ട്. 100 പഴക്കമുള്ള പകയുണ്ട്. ആ ഒരു ദേഷ്യം എന്നിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നുള്ളൂ. എൻ്റെ പാട്ടൻ മുപ്പാട്ടനിലൂടെ ഒരുപാട് പ്രാവശ്യം ഇതൊക്കെ പുറത്തു വന്നിട്ടുണ്ടാവും. അതൊന്നും ആരും അക്കാലത്ത് അറിഞ്ഞില്ല. ഇപ്പോൾ ഇതേമാതിരി ഒരുപാട് മാർഗ്ഗങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ വഴി ഇതേമാതിരി ഒരുപാട് ആൾക്കാരുള്ളിലേക്ക് എത്തിപ്പെടാൻ സാഹചര്യങ്ങളുള്ളതുകൊണ്ട് എൻ്റെ ദേഷ്യം ആൾക്കാർ അറിഞ്ഞത്രേ ഉള്ളൂ. ദേഷ്യപ്പെടുന്ന ഒരു തലമുറ തന്നെയുണ്ട് ഇവിടെ. അതിലെന്നെ തന്നെയാണ് ഇപ്പോൾ ആൾക്കാർ അറിഞ്ഞിട്ടുള്ളത്. എന്നെ പോലെ എത്ര യുവാക്കളുണ്ട് ഇവിടെ, എത്ര ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നെയൊക്കെ നല്ലവണ്ണം അവർ പറയുന്ന പൊളിറ്റിക്സ് പറഞ്ഞ് കൺവേ ചെയ്ത് വെക്കാനൊക്കെ കഴിവും എടുക്കുള്ള ആൾക്കാരൊക്കെ. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കാൻ തീരെ അറിയാൻ പാടില്ലെന്നാണ് എനിക്ക് എൻ്റെ തന്നെ വിശ്വാസം. അതാണ് ഞാൻ പാട്ടിലൂടെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ സംസാരിച്ച് അവർക്ക് പറയാനുള്ള പൊളിറ്റിക്സ് പറയാൻ ഭയങ്കര മിടുക്കുള്ള ഒരുപാട് ദളിത് യുവാക്കളും ഒരുപാട് തലമുറകളുണ്ട്. അപ്പോൾ ഈ റാപ്പ് ആയിരിക്കണം എൻ്റെ മീഡിയ എന്ന് പറയുമ്പോൾ ആ മീഡിയത്തിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു വേദിയുണ്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് പെർഫോം ചെയ്ത വേദി എങ്ങനെയാണ്? ആദ്യം ഇതൊരു പാട്ടുമാരിങ്ങനെ വന്നപ്പോൾ അന്ന് എവിടെയും എഴുതിയിട്ടൊന്നുമില്ല, അങ്ങനെ മനസ്സിൽ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഊരാളി എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡിപെൻഡൻറ്റ് ബാൻഡായിട്ട് തൃശ്ശൂർ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെനിക്ക് വളരെ ചെറുപ്പം തൊട്ട് ഇങ്ങനെ അറിയുന്നവരാണ്. പിന്നെ അവർ ഫോളോ ചെയ്യുന്നവരാണ്. അവരുടെ ബേസ് ഗിറ്റാറിസ്റ്റ് ഒരു അർജുനൻ എൻ്റെ ഒരു ബാലിയാല സുഹൃത്തു കൂടിയാണ്. അപ്പോൾ അവനായിട്ട് ഞാനിങ്ങനെ സംസാരിച്ച് കാരണം ഇങ്ങനെ ഒരു പാട്ടുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ പാടി കേൾപ്പിച്ച് അന്ന് എന്നെ പെർഫോം ചെയ്യാൻ വിളിക്കുന്നവരന്ന് റൈഡിയിലെ CAA പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഫോട്ടോ വെച്ച്, അപ്പോഴാണ് എന്നെ ഇങ്ങനെ മാട്ടും ചാടും വിളിച്ച് ഇങ്ങനെ നീ പാട്. അവരാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു സ്റ്റേജ് ഇങ്ങനെ തന്നത് പാടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇങ്ങനെ ഓക്കെ വേടം എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ബേസ് ഉണ്ടാക്കി തന്നത് ആ ഒരു ഒറ്റ ലൈവാണ്. വോയിസ് ഓഫ് ദ വോയിസ്, ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദം. അപ്പോൾ എനിക്ക് ആ ഈ ലൊക്കേഷൻ കണ്ടപ്പോൾ തന്നെ ഒരു അത് ഭയങ്കര ആ സോങ്ങിനെ പറ്റി അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഒരു ലൊക്കേഷനിലാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആ ലൊക്കേഷനെ കുറിച്ചും പിന്നെ എനിക്ക് ആ പറ്റിയ ആ പാട്ടിൻ്റെ രണ്ട് വരികൾ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ അതിൽ കാണിച്ചിരിക്കുന്ന കൊച്ചുപിള്ളേരെ കാണിക്കുന്ന ഒരുപാട് ഷോർട്സ് ഉണ്ട്, ഒരു കോളനി മാതിരിയൊക്കെ. അത് തൃശ്ശൂരിൻ്റെ റെയിൽവേ സ്റ്റേഷൻ, തൃശ്ശൂർ നഗരത്തിൻ്റെ റെയിൽവേ സ്റ്റേഷന് തൊട്ട് ബാക്കിൽ കിടക്കുന്ന ഒരു കൊച്ചു സ്ഥലമാണ്. ഇപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ആൾക്കാരെന്നെ മാറ്റിപ്പാർപ്പിക്കും. ഫ്ലാറ്റ് സംവരണം, ഫ്ലാറ്റ് പരിപാടിയൊക്കെ വന്നപ്പോൾ ആ ഒരു ഇത് വന്നപ്പോൾ എല്ലാവരും ഫ്ലാറ്റിലേക്ക് മാറ്റുക ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട്. അവിടെ ഒരുപാട് പേരെ ഫ്ലാറ്റിലേക്ക് മാറ്റി. പിന്നെ ഒരുപാട് ആൾക്കാർ അവിടെ ജനിച്ചു വളർന്ന ആൾക്കാർ, അവർക്ക് ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവില്ല. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം, എൻ്റെ അപ്പനും അപ്പനൊക്കെ ജനിച്ചു വളർന്ന സ്ഥലം, അത് ഓക്കെ. അപ്പോൾ അവരവിടെ താമസിക്കാൻ റെഡിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം കൂടി ഗവൺമെൻറ്റിനുണ്ട്. നമ്മൾ ആ സ്ഥലത്ത് പോയി കാണാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ബേസിക് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ്, നല്ല ഭക്ഷണം, നല്ല വൃത്തിയുള്ള സ്ഥലം എന്നൊക്കെ പറയുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് സ്ഥലം തന്നെ ഈ ജോഗ്രഫിക്കലി ഇങ്ങനെ ഒരു കുഴിയാണത്.
ഒരു കുഴിയാണത്. റെയിൽവേ സ്റ്റേഷൻ ഒരു കുഴി, തൊട്ടപ്പുറത്തൊരു ഉയരമുള്ള റോഡ്, അപ്പുറത്ത് വലിയ വലിയ ബിൽഡിങ്ങുകൾ. നഗരത്തിൻ്റെയൊക്കെ വേസ്റ്റ് വന്ന് തട്ടണം ഇവിടെ. അവിടെയാണ് ഈ 3 വയസ്സ് 4 വയസ്സൊക്കെ കൊച്ചപ്പിള്ളേർ ആ വേസ്റ്റിനുള്ളിൽ കൂടി ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്നത്. നമുക്കത് കാണുമ്പോൾ നമുക്ക് ഇറക്കി നമുക്ക് അത് ഞാൻ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വാടക വീട്ടിലാണെങ്കിൽ കൂടി വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ അവരെക്കാളും പ്രിവിലേജാണ് അവരെ വെച്ച് നോക്കുമ്പോൾ, വാസസ്ഥലമൊക്കെ വെച്ച് നോക്കുമ്പോൾ. അത് ആൾക്കാരുള്ള ആൾക്കാരെ എടുത്ത് കാണിക്കും, നഗരത്തിന് നടുവിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഇത് ഭയങ്കര മോശപ്പെട്ട സ്ഥലമായിട്ടാണ് കിടക്കുന്നത്. പിന്നെ അവിടുത്തെ കൊച്ചു പിള്ളേരുടെയൊക്കെ ഒരു മാനസികാവസ്ഥയൊന്നും ആലോചിക്കണം. അവൻ അവൻ്റെ മഴ പെയ്യണ വീട്ടിൽ നിന്ന് ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ കാണുന്നത് ഒരു 25 നിലയുള്ള ബിൽഡിങ്ങാണ് അവൻ കാണുന്നത്. അവൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന ഒരുപാട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തിക്കുക. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ജീവിച്ച് വളർന്ന സ്ഥലങ്ങൾ തന്നെയാണ്. സ്വപ്നഭൂമിയൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ വളർന്ന സ്ഥലങ്ങളാണ്. എൻ്റെ സുഹൃത്തുക്കളുടെ മക്കൾ, അവരുടെ മാമന്മാരുടെ മക്കൾ, ഞാൻ എൻ്റെ ഒരുപാട് നായ്ക്കൾ, അങ്ങനെയൊക്കെയാണ് ആ പാട്ടിനകത്ത് വിഷ്വലൈസ് ചെയ്യുന്നത്. ഒക്കെ വീടിനെ ചുറ്റിപ്പറ്റി നിന്നിട്ടുള്ള ഞാൻ ഇവിടെ നിന്നാണ് വരുന്നത്, അവിടം കാണിക്കുക എന്നുള്ളതാണ്. നീർനിലങ്ങളിന്നടിമയാരുടമയാര്, നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകുകൂനി തലകൾ താണുമിനിയും എത്ര നാള്. നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ്, പണിയെടുത്തു മേനി വെയിൽ കൊണ്ടേ കറുപ്പ്, നിന്റെ ചാളയിൽ എരിയുന്നില്ല അടുപ്പ്, പിഞ്ച് കുഞ്ഞ വള്ളരാ വയറിൽ കിടപ്പ്. ഫസ്റ്റ് വരി നീർനിലങ്ങളിന്നടിമയാരുടമയാരെന്ന്, അതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ പാട്ടിലെ ഏറ്റവും, അതാണ് എനിക്ക് പറയാനുള്ള ഒരു. എൻ്റെ അപ്പാപ്പനും എൻ്റെ അപ്പനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ലാൻഡ് ഓണേഴ്സ് ആയിരുന്നുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ കാലമുണ്ടായി ആയപ്പോൾ ഇത്രയധികം ലാൻഡ്സ് ഇല്ലാതെ. ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് പണിയെടുക്കുന്ന എൻ്റെ അപ്പം ഇപ്പോഴും ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരുപാട് ജനങ്ങൾ ഈ ഒരു ലാൻഡ് എന്ന് പറയുന്ന സ്വപ്നം കൊണ്ട് നടക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ജീവിതകാലം മുഴുവൻ പട്ടി പോലെ പണിയെടുത്ത് ഉഴച്ചിട്ടും ഒരു തുണ്ടുഭൂമി സ്വന്താക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. എനിക്ക് ആ ഒരു വികാരം, എനിക്കും എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്ക് എല്ലാവരും എനിക്ക് ലാൻഡ് വേണം എനിക്ക് സ്വന്തമായിട്ട്. എനിക്ക് എൻ്റെ സ്വന്തം സ്ഥലം എൻ്റേതാണെന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, കാരണം ഇത് നിൻ്റെതല്ല നിൻ്റെതല്ല എന്ന് മാത്രം കേട്ടോളുന്നതാണ്. ഇത് നിൻ്റെ അല്ല, അത് നിൻ്റെ അല്ല, ഇത് നിൻ്റെ അല്ല. അപ്പൊ എൻ്റെ എന്താണുള്ളത്, ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ്. വേടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യലി ഇന്ത്യയിലെ റാപ്പ് സീൻസ് പല റാപ്പ് സീനുകളാണ്. ഫസ്റ്റ് വൺ, ഒന്ന് ഇതുപോലെ നമ്മുടെ ഒരു പൊളിറ്റിക്സിനെ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് അവൻ്റെ കയ്യിലുള്ള ലംബോർഗിനി കാറുകളെ കുറിച്ചും അവൻ ഹാങ് ഔട്ട് ചെയ്യുന്ന ഗേൾസിനെ കുറിച്ചും അവൻ്റെ ബ്ലിങ്ങിനെ കുറിച്ചും ചർച്ച ചെയ്യുന്ന വേറൊരു റാപ്പ് സീൻ. അപ്പം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വേടൻ വേടനെ എവിടെ പ്ലേസ് ചെയ്യുന്നു? ബേസിക്കലി ഞാനൊരു റാപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല, ഞാൻ എന്നെ അങ്ങനെ കാണുന്നില്ല. ഞാനൊരു റാപ്പ് ഈ റാപ്പ് സീനായിരിക്കും, അത് എനിക്കൊരു ജോലിയും ഇല്ല. ചെറുതായിട്ട് എഴുതും, പിന്നെ എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനും കൂടുതൽ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതിനൊക്കെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതിനെനിക്ക് തുടക്കം ഇട്ടത് ഒരു പാട്ടിലൂടെയാണെന്നുള്ളത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പാട്ടിലൂടെ അല്ലാതെ ഗ്രൗണ്ട് ലെവൽ ഇറങ്ങി പണിയെടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ എന്നെ പോലെ ഉണ്ടായിരുന്ന ഒരുപാട് യുവാക്കളുണ്ട്. ഞാൻ എന്റെ കോളനിയിൽ ഏറ്റവും പട്ടിണി കിടക്കുന്ന ഒരു പെയിനറിഞ്ഞ ഞാൻ. അപ്പൊ ഞാനിപ്പോ പട്ടിണിയല്ല, എനിക്കിപ്പോ അങ്ങനത്തെ ഒരു 4 പയ്യന്മാരെ പ്ലീസ്, എന്റെ കൂടെയുള്ള ഒരു 4 ആൾക്കാരെ എനിക്ക് ചോറ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച എന്താണ് മനസ്സിലായി, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് പറ്റാവുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഓപ്പർച്യൂണിറ്റീസ് തേടി 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 നടന്ന് പറ്റാതിരുന്ന സമയത്ത് ഞാൻ എങ്ങനെയൊക്കെ എത്തിപ്പെട്ടു, ഒരുപാട് ആൾക്കാരുടെ സഹായം കൂടെ എത്തിപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഇനി വരാനുള്ള ആൾക്കാർക്ക് ഒരു സഹായമായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളുടെ ഒരു ക്രൂ തന്നെ വർക്ക് ആവുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇനി വരുന്ന ആർട്ടിസ്റ്റുകളെ സഹായിക്കുക, ഇനി പൊളിറ്റിക്സ് പറഞ്ഞു വരുന്ന ആർട്ടിസ്റ്റുകളെ സഹായിക്കുക. ബേസിക്കലി ഞാനൊരു രാഷ്ട്രീയക്കാരൻ പാട്ട് പാടുന്നതാണ്, പാട്ടുകാരൻ രാഷ്ട്രീയം പാടുന്നതല്ല. മലയാളത്തിൽ ഇങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ഇത് റാപ്പ് ചെയ്യുക അല്ല, അല്ലെങ്കിൽ ഇത് ഇതിപ്പം എനിക്കിപ്പോൾ തോന്നുന്നു നമ്മളിപ്പോൾ വേറെ എന്തൊരു ടൈപ്പ് ഒരു പ്രൊട്ടസ്റ്റ് ആണെങ്കിൽ, ഇപ്പം ഞാനിവിടെ പുറത്തിറങ്ങി ഇപ്പം ഇതേപോലെ ഒരു 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 ജാഥയ്ക്ക് പോവുക, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം, പക്ഷെ അതിൽ എത്രയോ 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 റീച്ചാണ് ഇപ്പം വേടം ചെയ്ത പോലെ ഒരു ഒരു റാപ്പ് ചെയ്തപ്പോൾ അതിന് അതിലും വലിയൊരു റീച്ചും ഒരു അക്സെപ്റ്റൻസും, അതായത് യങ്സ്റ്റേഴ്സ് വരെ അത് ഓക്കെ ഇത് എന്താണ് എന്താണ് വേടൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നൊന്ന് ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് ചിന്തിച്ചു എന്ന് തോന്നുന്നില്ല. തീർച്ചയായും പാട്ടിന് ഈ ആർട്ടിന് അതിർത്തികളില്ലാതിരിക്കാൻ. ഇപ്പൊ ഒരാള് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നതും അയാൾ അവിടെ നിന്ന് പാട്ട് പാടുന്നതും ഭയങ്കര വ്യത്യാസമാണ്. പാട്ടിലൂടെ നമുക്ക് നമ്മളെ പറയാനുള്ള പൊളിറ്റിക്സ് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു വെക്കുക. അപ്പൊ അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഈ പാട്ട്. ഒരുപാട് ഈ തമിഴ്നാട് ബേസ്ഡായിട്ട് ഒരുപാട് കോഴ്സൊക്കെ വരുന്നുണ്ട് കൊള്ളാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാഷയ്ക്ക് അപ്പുറത്തേക്കും നമ്മൾ പറയുന്ന പൊളിറ്റിക്സ് പാട്ടിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ കാര്യം പറഞ്ഞപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ പൊളിറ്റിക്കൽ സബ്ജക്ട്സ് ഡിസ്കസ് ചെയ്യുന്ന ഭയങ്കര അത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് തന്നെ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഡിസ്കസ് ചെയ്യുന്ന പല ബാൻഡുകളുണ്ട്. ഇപ്പം അറിവിടെ അറിവിൻ്റെ സോങ് ആണെങ്കിൽ അത് സോങ് എങ്ങനെ വന്നു എന്നുള്ളതല്ല, പക്ഷെ അത് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇത് തന്നെയാണല്ലേ. അപ്പം അത്രയ്ക്കും ആ ഒരു
ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു സിനാരി ഇവിടെ കേരളത്തിൽ ഇല്ലാന്ന് തോന്നിയിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ഡള്ളാണ്. പക്ഷെ അത് തമിഴ്നാട്ടിൽ അത് ഭയങ്കര ആക്റ്റീവാണ്. തമിഴ്നാട്ടിൽ അത് ഭയങ്കര ആക്റ്റീവാണ്. അതേപോലെ തന്നെ ഈ ജാതിയാതെ ഇച്ചിരി ഓപ്പൺ ആണ്. ഇപ്പോൾ ഞാനൊക്കെ ഒരു നഗരത്തിനോട് ചേർന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. മിക്ക സമയത്ത് ഞാൻ നഗരങ്ങളിൽ തന്നെയായിരിക്കും, കാരണം സ്കൂൾസ് അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ അവിടെ ഭയങ്കര വിഷ്വലി നമുക്ക് കാണാവുന്ന രീതിയിൽ അങ്ങനെ ജാതിയത് അത്ര ഓപ്പണല്ല. ഒരു അതേ ഒരു സെയിം സാധനം നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ വീടിന് കുറച്ച് ദൂരെ കൂടി പോയി കഴിഞ്ഞാൽ കുറച്ച് അധികമായിട്ട് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ അധികമുള്ളവിടത്തെ ഈ എതിർശബ്ദങ്ങളും ഭയങ്കര അധികമായും. ഈ കാസ്റ്റസ് കളക്റ്റീവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. കുറച്ച് തമിഴ്നാട് ഇപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ കേൾക്കല്ല, തമിഴ്നാട്ടിലാണ് നമ്മുടെ ഈ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ജാതി കൊലപാതകങ്ങൾ അതേമാതിരി ദുരഭിമാനക്കൊല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇത് അനുഭവിച്ച ആൾക്കാരനും കൂടെ ഒരുപാട് പേരെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കാസ്റ്റസ് കളക്റ്റീവ് പോലെയെങ്കിലും ഇതിനൊക്കെ തീവ്രമായി വരണം എന്നാണ് എൻ്റെ ഒക്കെ ആഗ്രഹം. ആ ഒരു കാര്യത്തിൽ ഡയറക്ടർ പാരഞ്ചിത്ത് ആളനെയൊക്കെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഈ അടുത്ത് ഒരു മാർഗഴിയിൽ മക്കളീസൈ എന്ന് പറയുന്ന ഒരു പരിപാടി അവരിങ്ങനെ നടത്തിയിരുന്നു. അറിവാണ് അതിങ്ങനെ നടത്തിയത്. അപ്പോൾ അറിവുപൂർവ്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒറ്റയ്ക്ക് ഒരുപാട് അയാളെ നമുക്കൊരു റാപ്പറായിട്ടല്ലേ അറിയുള്ളൂ. അപ്പോൾ അയാൾ അവിടെ പോയപ്പോൾ ഒരു മാനേജർ പോലെയൊക്കെ വർക്ക് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് അറിവുപൂർവനെ കാണണമൊക്കെ അപ്പോഴാണ്. അങ്ങനെയാണ് ആ പരിപാടി ഇങ്ങനെ കൊണ്ടു നടന്ന് വരുന്നത്. അപ്പോൾ ഈ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭാസ് എന്ന് പറയും അവിടെ സഭകൾ, ഈ കർണാട്ടിക് മ്യൂസിക്കൊക്കെ മാത്രമേ അതിനകത്ത് പ്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതിനകത്ത് പറയടിക്കുന്ന പറയ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് അത് പ്ലേ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഗ്രാമത്തിലൊരു ഇൻസ്ട്രുമെൻ്റ് ഒരു പ്ലേ ചെയ്യുന്ന ആൾക്ക് ഐത്തോണം അവിടെ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് പോലും വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പറ ഈ സഭയുടെ അകത്ത് വന്ന് പറയടിക്കുക, അതേമാതിരി മരിക്കുമ്പോൾ ഈ ഒപ്പാരി എന്ന് പറഞ്ഞൊരു സാധനം പാടും. എൻജോയ് അഞ്ചാമിയൊക്കെ ഒരു ഒപ്പാരി പാട്ടാണ്. അത് തന്നെ ഒരു വലിയ രീതിയിലുള്ളൊരു മൂവ്മെൻ്റാണ്. അപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ ഒരു അനുഭവം കൂടിയാണ് അത്. കാരണം എന്നെപ്പോലുള്ള ഒരാൾക്ക് ഒരിക്കലും കടന്നു ചെല്ലാൻ പറ്റാത്തൊരു സ്ഥലമാണ് അത്. ആ സ്റ്റേജിൽ എന്നെപ്പോലെ ഒരാൾ കയറിയാൽ ചിലപ്പോൾ അവന്മാർ തല്ലു നിങ്ങൾ. അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയണ കേൾക്കണം, അവിടെയുള്ള ഒരു ഭയങ്കര ലോക്കലായിട്ട് ഒപ്പാരി പാടുന്ന ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് എനിക്ക് ഈ സ്റ്റേജിൽ കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല, എന്നെ ഒന്ന് സ്റ്റേജിൽ കയറ്റില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എൻ്റെ അണ്ണൻ പാരഞ്ചിത്തുള്ള കാരൻ എൻ്റെ ഈ സ്റ്റേജിൽ കയറ്റിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അയാൾക്ക് വലിയ നേട്ടങ്ങളാണ്. അയാൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനമൊക്കെ ഇവിടെ വരണം. അതിന് ആരെങ്കിലൊക്കെ മുൻകൈ എടുത്ത് വരിക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഞങ്ങള് ഇതിന് അറിവിനോട് സംസാരിച്ചപ്പോ അറിവ് പറഞ്ഞു വൺ ഓഫ് മൈ ഫേവറേറ്റ് റാപ്പേഴ്സ് ഇൻ മലയാളം ഈസ് വേഡൻ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതേ മൂവ്മെന്റ് ആണ് ഇപ്പൊ വേഡൻ ഹാസ് സ്റ്റാർട്ടഡ് ഹിയർ. അപ്പൊ ആ ഒരു കണക്ഷൻ എങ്ങനെയാണ്? അറിവിന്റെ സോങ്സ് ഒക്കെ കേൾക്കലുണ്ടോ? എൻജോയ് എൻജാമി കേട്ടോ? എന്ത് ഫീൽ ചെയ്തു? ഇങ്ങനെ റാപ്പ് ഇങ്ങനെ എഴുതാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ഞാൻ. അതങ്ങനെ ആർക്കും എത്തുന്നതില്ല, എനിക്ക് ഒരു കണ്ണാടി മുന്നിലും അവിടെ ആ ഒരു ഗ്യാപ്പിലുണ്ടായി പോണ ഒരു സാധനം പറഞ്ഞു. കള്ളമവനി എന്ന് പറഞ്ഞിട്ട് അറിയപ്പുറവ് ആദ്യമൊരു ട്രാക്കർ ഭയങ്കര ഹിറ്റായിരുന്നു ട്രാക്കർ കള്ളമവനി, അതേമാതിരി ആൻറ്റി ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാനിങ്ങനെ അങ്ങനെ സീനായി പോയി. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് ഭയങ്കര മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് അയാൾ പേടിയില്ലാതെ വെട്ടിത്തുറന്ന് പറയുക. ഈ പേടിയില്ലാതിരിക്കുക എന്ന് പറഞ്ഞത് തന്നെ ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുറേ ധൈര്യമുള്ള ആൾക്കാരെ. അപ്പോൾ അയാൾ ഭയങ്കര ധൈര്യമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അയാൾ പറയും പ്രത്യേകിച്ച് തമിഴ്നാട് പോലെയുള്ള ഒരു സ്ഥലത്ത്, അത്രയും അപകടകരമായിട്ട് ജാതി നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത്, നമ്മളവിടെ ഇല്ലാന്നല്ല, നമ്മളവിടെ അതിന് അപകടം പിടിച്ച സ്ഥലങ്ങൾ ഉണ്ട്. നമ്മളോട് നേരത്തെ പറഞ്ഞ പോലെ ജാതിക്കൊലപാതകം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേരളം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നൊരു ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യുക, ധൈര്യമായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അത് അയാളുടെ ബഹുമാനം ഉണ്ടാക്കുന്ന കാര്യം. ഞാനങ്ങനെ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിനകത്തൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അറിവ് ബ്രോൻ്റെ കൂടെ കൊളാബ് ചെയ്യണം, പെർഫോം ചെയ്യണം, ഒരു സ്റ്റേജ് അവരായിട്ട് പങ്കെടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിവ് ബ്രോ അങ്ങനെ വിളിച്ച് അയാളവിടെ പോകുമ്പോൾ നമ്മളൊരു അനീനെ പോലെയൊക്കെ തന്നെ ട്രീറ്റ് ചെയ്യണം. ഒരു ആർട്ടിസ്റ്റ് അയാൾക്ക് ഒരാൾക്ക് എന്ത് വില കൊടുക്കണം എന്നുള്ളൊരു കാര്യം, പിന്നെ അയാൾക്കുള്ള അറിവുകൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ മടിയില്ലാത്ത ഒരാളാണ്. പിന്നെ കിടിലൻ ആർട്ടിസ്റ്റാണ്, അത് തന്നെ ഭയങ്കര വലിയൊരു കിടിലൻ ആർട്ടിസ്റ്റാണ്. നല്ല രസമായിട്ട് പൊളിറ്റിക്സ് പറയുന്ന ആളാണ്. അപ്പോൾ ഞാൻ അയാളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് അയാൾക്കറിയാവുന്ന എനിക്കറിയാവുന്നതിനെ കൂടുതലൊക്കെ കുറേ കാലമായില്ല അയാൾ പണിയെടുക്കുന്നത്. അപ്പോൾ ഒരു ലൈവ് ഷോസൊക്കെ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ള സാധനങ്ങളൊക്കെ അയാൾ എനിക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുതരാറ്. നല്ല ബന്ധമാണ്. അറിവുറയായിട്ട് ഉടനടി ഒരു കൊളാബിൻ്റെ കാര്യം ഇങ്ങനെ വരുന്നുണ്ട് ഞാനിങ്ങനെ. അപ്പോൾ ഒരു തമിഴ് മലയാളം പൊളിറ്റിക്സ് പറയുന്ന ഒരു പാട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അറിവുറയുടെ ഒരു ഫേവറേറ്റ് സോങ് ചോദിച്ചാൽ ഉണ്ടോ? വണക്കം വൈറസ് എനിക്കിഷ്ടമാണ്. ഒരു രണ്ട് വരി. അയ്യോ, അത് ഭയങ്കര പാട്ടാണ്. അത് അത് ട്രൈ ചെയ്ത് നോക്കിയാൽ
ഇല്ല നടക്കൂല അത് നടക്കൂല അയാള് ഭയങ്കര മനോഹരമായിട്ട് പാടി വെച്ചേക്കുന്ന ഒരു പാട്ട് എൻജോയ് എൻജാമി പോലുള്ള സോങ്സ് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഇപ്പം വേടന്റെ വോയിസ് ഓഫ് ദ വോയിസ് ഈ സോങ്സിന്റെ ഒരു ഒരു പ്രശ്നം എന്താണ് പ്രശ്നമല്ല ഈ നമ്മൾ അത് ഉൾക്കൊള്ളുന്നതിന്റെ ഒരു പ്രശ്നമാണ് അതായത് ഇപ്പം എൻജോയ് എൻജാമി അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവേ സംസാരിക്കുന്നതാണ് പക്ഷെ അതിപ്പോ എന്തായി ഒരു ഡാൻസ് നമ്പേഴ്സായി ഇപ്പം എന്താ പറയുക റീൽസിൽ എല്ലാവരുടെയും ഒരു ഡാൻസ് ചലഞ്ചായി സോങ്സ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയി പോവുകയാണ് അപ്പോൾ അതൊരു അതൊരു പ്രശ്നമാണോ അതൊരു ഇത് അറിവിനോട് സംസാരിച്ചപ്പോൾ അറിവ് പറയണത് അത് ബ്രോ ഇപ്പം ഞാൻ എനിക്കൊരു സോങ് എൻ്റെ ഒരു ഒരു ക്രിയേഷൻ അതെനിക്ക് ലോകത്തിന് ഞാൻ കൊടുക്കുന്നു പിന്നെ അവരത് എങ്ങനെ എടുക്കുന്നു എന്നത് മാത്രമേ സംസാരിക്കാൻ എനിക്ക് പറ്റുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ അവരത് അത് അവർക്കത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ഇങ്ങനത്തെ ഈ സോങ്സിന് ആ പാട്ട് എന്താണെന്ന് പാട്ട് കേട്ടവന് മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്കുന്നവന് ലിറിക്സ് മനസ്സിലാക്കി എനിക്ക് ഭയങ്കര സംശയമായിരുന്നു ഈ പാട്ട് ഇറങ്ങുന്നതിന് മുന്നേ ഒരു റഫുമാരി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ കേൾപ്പിച്ചു ഇങ്ങനെ ഇങ്ങനെ ഒരു പാട്ട് ഇറങ്ങണ്ടത് കേട്ടൊക്കെ പറഞ്ഞു എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് കരച്ചിലാണ് തോന്നുന്നത് കാരണം എനിക്ക് അങ്ങനെയാണ് കണക്ഷൻ ആവുന്നത് ആ പാട്ട് എൻ്റെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയും ഇതേപോലെ ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥിയായിട്ട് നീലഗിരീസിൽ വന്ന് താമസിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കണക്ഷനാണ് കിട്ടുന്നത് ആ പാട്ടിന് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മ ഇവിടെ കഷ്ടപ്പെട്ടതും എൻ്റെ അമ്മയുടെ ചെറുപ്പകാലങ്ങളും ഞാൻ വളർന്നു നോക്കിയാണ് എനിക്ക് അങ്ങനെയാണ് ആ പാട്ട് കണക്ട് ആവുന്നത് അതേപോലെ ആയിരിക്കില്ലല്ലോ എല്ലാവർക്കും ഇപ്പോൾ വോയിസോ വോയിസ്ലെസ് ഇങ്ങനെ അതിൽ പറയുന്ന പൊളിറ്റിക്സ് എന്താണെന്ന് അറിയാതെ തന്നെ പാടി നടക്കുന്ന ഒരുപാട് ആൾക്കാരെ തന്നെ എനിക്കറിയാം അങ്ങനത്തെ ഒരുപാട് പിള്ളേരുകൾ എന്നെ ഫോൺ വിളിക്കാറൊക്കെ ഉണ്ട് ചേട്ടാ ചേട്ടൻ്റെ പാട്ട് കിടിലാണ് ഞങ്ങൾ അതിനൊരു ഡാൻസൊക്കെ സെറ്റ് ചെയ്യട്ടെ ചേട്ടാ കുറേ ആളൊക്കെ ഉണ്ടാകുന്ന സെറ്റ് ചെയ്യുക അടിപൊളിയാക്കി പരിപാടി നല്ല അടിപൊളി എന്നിട്ട് എന്നെയൊക്കെ ടാഗ് ചെയ്തൊക്കെ ഇടാറൊക്കെയുണ്ട് എന്നാണ് അവർക്ക് ആ ഒരു സാധനം പക്ഷെ എന്താണ് ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരിലൂടെ പുതിയൊരാളാ പാട്ട് കേൾക്കുന്നത് അപ്പൊ അയാളെങ്കിലും ഇത് ഏത് ഈ പാട്ട് ഇത് കൊള്ളാലോ ഇതിനകത്ത് പറയുന്ന സാധനം വേറെയാണല്ലോ അപ്പൊ അങ്ങനെ അതിനൊരു വളർച്ച ഉണ്ടാവുന്നതാണ് ഈ പാട്ട് ഇതിന്റെ ഭാഗത്തു നിന്ന് മാറിപ്പോവുക എന്നുള്ള സാധനം ഇവരുടെ മനസ്സിൽ മാത്രമുള്ളതാണ് ഇവരതിനു വേണ്ടിയല്ല ഉപയോഗിക്കുന്ന ആ പാട്ട് അവർക്ക് ആ ഒരു പാട്ടിന്റെ ബീറ്റ് പാട്ട് വിഷ്വലി എങ്ങനെയാണ് ആ പാട്ട് ഉള്ളത് കാണാൻ എന്ത് രസമുണ്ട് ആ പാട്ട് കേൾക്കാൻ എന്ത് രസമാണ് എന്നുള്ള സാധനമാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അത് അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല അങ്ങനെ ആൾക്കാരുടെ ഈ പാട്ടിനകത്ത് ഇങ്ങനെയാണ് പറയണത് ഇങ്ങനെ അതിനിങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് നമ്മൾ പറയാൻ പാടില്ലല്ലോ അവർ അതിനവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതേപോലെ മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ് എന്നിട്ട് അവർ ഇപ്പോൾ ഈ ഡാൻസ് ചലഞ്ചൊക്കെ വരുന്നുണ്ടല്ലോ ഈ ഡാൻസ് ചലഞ്ചിലൂടെ ഈ പാട്ട് കേൾക്കാത്ത ഒരു പുതിയ ആൾ തീർച്ചയായിട്ടും ഈ പാട്ട് കേട്ടിരിക്കും ഇങ്ങനെ പാട്ട് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ആൾക്കാരുള്ളിലേക്ക് എത്തുക എന്നല്ലാതെ അതിനെ വേറെ രീതിയിൽ ആ പാട്ട് ഓൾറെഡി ഒരു സാധനം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതാണ് ആ പാട്ട് എല്ലാവർക്കും അറിയാം ആ പാട്ട് എന്താണ് അത് എന്തൊക്കെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയാൽ ആ പാട്ടിന് മാറൂല അപ്പൊ ഇതൊരു പൊളിറ്റിക്കൽ സോങ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ റിബല്യൻ ആയതുകൊണ്ട് അതായത് അധികാരത്തിലുള്ളവർ ഈ പാട്ടിനെ പേടിക്കണം കലയെ പേടിക്കണം ഈ അധികാരത്തിലുള്ളവർ കലയെ പേടിക്കേണ്ട ആവശ്യമില്ല ഈ അധികാരത്തിലിരുന്നിട്ട് ആൾക്കാരെ പറ്റിക്കുന്നവർ തീർച്ചയായിട്ടും കലയെ പേടിക്കേണ്ട ആവശ്യമുണ്ടല്ലോ അധികാരത്തിലിരുന്നിട്ട് അധികാരം വേണ്ട രീതിയിൽ ഉപകാരമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും കലയെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം കല ചരിത്രപരമായിട്ടും എല്ലായിടത്തും ചോദ്യം ചെയ്യലിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വളർന്നേക്കുന്ന ഒരു സാധനമാണ് ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം കൂടി കലയ്ക്കകത്തുണ്ട് കല ഒരു കൈൻഡ് ഓഫ് പ്രൊട്ടസ്റ്റ് തന്നെയാണ് കലയെ പേടിയുള്ള ആൾക്കാരെ തന്നെയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാം നമുക്കറിയാം ഒരുപാട് ആർട്ടിസ്റ്റുകൾ കൊല്ലപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ് കല മീൻസ് കേരള ഇന്ത്യ അപ്പോൾ ഞാൻ ഈ നേരത്തെ പറയാം ഒരു പ്രത്യേക പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ചോദ്യം ചെയ്യപ്പെടുകയാണ് കലയിലൂടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും അവർക്ക് പേടിയാവില്ല കലയാണ് അപ്പോൾ ഇവർ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തെറ്റീന്ന് എന്തായാലും പേടിക്കുക അവൻ പേടിച്ചില്ലെങ്കിൽ കൂടി അവനൊന്ന് ശ്രദ്ധിക്കുക അത് ഒരു തവണന്നും മിണ്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ അവനെ അവരെ എങ്ങനെയും ഇല്ലാണ്ടാക്കണം എന്നുള്ളത് ഇങ്ങനെ വിചാരിക്കും അവൻ ഇങ്ങനെ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന് പറഞ്ഞ പോലെ ഒരു ഒരു സോങ് വന്ന് അതൊരു ഹിറ്റായപ്പോൾ അപ്പം പിന്നെ ഉടനെ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു 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 മൂവിയിൽ നിന്നുള്ള ഒരു ഓഫറോ അല്ലെങ്കിൽ ഒരു സിനിമ ഓഫറോ അല്ലെങ്കിൽ ഇതേ ഈ പാട്ട് നമുക്ക് വേറൊരു വിധത്തിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ആ ഇറങ്ങിയ സമയത്ത് പിന്നെ എനിക്ക് എൻ്റെ ഒരു എക്സ്ട്രീം സിനിമയല്ല എനിക്ക് സിനിമ ഞാനൊരു സിനിമാക്കാരനാണെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഒരു സിനിമ ചെയ്യണം ഡയറക്ഷൻ ചെയ്യണം പക്ഷെ എൻ്റെ സിനിമയും പൊളിറ്റിക്സ് പറയുന്നൊരു സിനിമയായിരിക്കും അപ്പം ആ ഒരു ഇതിലാണ് ഞാൻ സിനിമേനെയൊക്കെ നോക്കിക്കാണുന്നത് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് പടങ്ങളിപ്പോൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പടവട്ടം എന്ന് പറഞ്ഞൊരു ലിജു കൃഷ്ണ എന്ന് പറഞ്ഞ പുതിയൊരു ഡയറക്ടറാണ് ആളുടെ ആദ്യത്തെ പടമാണ് ഡ്രാമ സ്കൂളിലെ ഒരു സ്റ്റുഡൻ്റ് ഒക്കെ ആയിരുന്നാണ് അപ്പോൾ ആളുടെ ആദ്യത്തെ പടമാണ് പടവെട്ട് നെയ്യുമ്പോളിനെ വെച്ചിരിക്കുന്നത് അതിനകത്ത് ഞാനിങ്ങനെ പാടിയിട്ടുണ്ട് ഒരു പാട്ട് ഇങ്ങനെ പാടിയിട്ടുണ്ട് അത് ഇങ്ങനെ ഗോവിന്ദ് വസന്ത ഗോവിന്ദണ്ണാണ് മ്യൂസിക് ഡയറക്ടർ അതിൻ്റെ അൻവർ അലി മാഷിൻ്റെ ലിറിക്സ് പിന്നെ നായാട്ടം എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ ഒരു പടമുണ്ട് കുഞ്ചഗോപനും ജോജു ജോർജും നിമിഷ സജനും അതിനകത്തൊരു പാട്ട് ഞാൻ എഴുതി പാടിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പടങ്ങളിൽ കുറേ പടങ്ങൾ ഇങ്ങനെ വരുമ്പോൾ കൊള്ളാമെന്ന് നമുക്ക് തോന്നുന്നൊരു സാധനമുണ്ട് അപ്പോൾ നായാട്ടം ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ആ ഇത് കൊള്ളാം
ഇതെടുക്കാം. പിന്നെ ഞാൻ ഭയങ്കര സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ പോലെ തന്നെയാണ്. എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ബേസാണ്. കാരണം ഞാൻ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പം പറഞ്ഞ എൻ്റെ തട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാരെ തട്ടും കൂടി നിറയും. അങ്ങനെ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് കാശ് ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോൾ അതിനാണ് ഞാൻ പുറമേയുള്ള വർക്കുകൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിടിക്കുന്നതും ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരാൾക്ക് വേണ്ടി എഴുതുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പണിയെടുക്കണ പോലെയാണ്. ഇരുന്ന് കുറെ ഇരുന്ന് എഴുതി, കുറെ എന്തൊക്കെ ഇരുന്ന് എഴുതി, കുറെ ഇഷ്ടാവാണ്ട് ചുരുട്ടിക്കളഞ്ഞ് നമുക്കിഷ്ടായില്ലേ, നമുക്കിഷ്ടായി ചിലപ്പോ അയാൾക്ക് ഇഷ്ടാവൂല, അയാൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനം നമുക്ക് തീരെ ഇഷ്ടാവൂല, അപ്പൊ ഇത് പാടണോ അത് കൊടുക്കണോ എന്നുള്ള അങ്ങനെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഒരു സാധനമാണ് വേറൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇതിലും കൂടി പോയില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഓഫ് ബീറ്റഡ് ആയി പോകും. പ്രത്യേകിച്ച് പൊളിറ്റിക്സ് മാത്രം പറയുന്ന രണ്ട് പാട്ടാണ് ഞാൻ ചെയ്താക്കുന്നത്. അപ്പൊ ഈ പാട്ടുകള് എങ്ങനെ എവിടെ എത്ര തന്നെ ആൾക്കാർ കേട്ടു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ട്രെൻഡിങ്ങിൽ എത്തൂല. എൻജോയ് എൻജാമി ഭയങ്കര പൊളിറ്റിക്സ് പറയുന്ന ഒരു പാട്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒരിക്കലും യൂട്യൂബ് ട്രെൻഡിങ്ങിൽ എത്തിക്കൂല. അത് അതിന്റെ സംഗീതത്തിലൂടെ ഇച്ചിരി മികച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നു എന്നുള്ള ഒരേ ഒരു കാരണമാണ് എൻജോയ് എൻജാമി ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. അല്ലാതെ ലോകത്തിലെ ഒരു രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു കലയും എവിടെയും ആൾക്കാർ ട്രെൻഡിങ്ങിൽ എത്തിക്കൂല. അതങ്ങനെയാണ് വർക്കാവണത്. അതെന്തോ അതങ്ങനെയാണ് വർക്കാവണത്. ആ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് പക്ഷെ നമുക്ക് ഉപകാരപ്പെടുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ അതിലാണുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി ഇപ്പൊ രണ്ട് എന്റെ വീഡിയോയും ഭയങ്കര റോ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു റോനെസ് തന്നെ ആൾക്കാർക്ക് ചിലർക്ക് കാണാനും ആ ഒരു മാസ് ഓഫ് ആൾക്കാർക്ക് കാണാനും താല്പര്യപ്പെടില്ല. പിന്നെ റോ ആയിട്ടിരിക്കുക, എല്ലാവർക്കും ആ ഒരു ഫേക്ക് ഒരു മുഖംമൂടി വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. പൊതുജനങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. വേറെ എന്തൊക്കെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞ സമയം ഇപ്പോൾ ഇത് ചെയ്ത മാതിരി ഭയങ്കര പൊളിറ്റിക്സ് പറയുകയും വിഷ്വലി അത് വേറെ സ്ഥാനത്തിൽ കാണിച്ചുള്ള ഒരു കാരണം കൊണ്ടാണ് എൻജോയ് എൻജാമി ഹീറ്റ്. അങ്ങനെയൊക്കെ ഒരു വർക്ക് ചെയ്തിറക്കണമെന്നാണ് ആഗ്രഹം. പാട്ടിലൂടെ നമ്മൾ പൊളിറ്റിക്സ് പറഞ്ഞാലും വിഷ്വലി അതിനെ കൂടുതൽ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, കൂടുതൽ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, കാരണം അപ്പോഴാണ് നമ്മൾ പറയുന്ന കാര്യം ചർച്ച കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുകയുള്ളു. പിന്നെ ഇപ്പം അത് സംസാരിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? പുതിയൊരു ഒരു എൻ്റെ ഇൻഡിപെൻഡൻറ്റ് ട്രാക്ക് April 14th റിലീസ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്രൗഡ് ഫണ്ടഡ് ഒരു പരിപാടിയാണ്. ഈ ക്രൗഡ് ഫണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഫണ്ടിൻ്റെ ഒരു ഇല്ലായ്മ കാരണം വർക്ക് ചെയ്യാതെ പോകുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ. അപ്പോൾ അവർക്കൊരു ഇതേപോലൊരു ഫ്ലോർ ഭയങ്കര അടിപൊളിയായിരിക്കും. കാരണം ക്രൗഡ് ഫണ്ടഡ് ആയിട്ടുള്ള ഈ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളെ സഹായിക്കാനും വരുന്ന ഒരുപാട് ആൾക്കാർ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമ്മളത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഇതിലാണ് ക്രൗഡ് ഫണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളപ്പോൾ പ്ലാൻ ചെയ്തിട്ട് ഒരു ലൈവൊക്കെ പോയിരുന്നു യൂട്യൂബിൽ. അപ്പോൾ ക്രൗഡ് ഫണ്ട് ചെയ്യുക, ഒരുപാട് ആൾക്കാരിൽ നിന്ന്. ഈ കല എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ളൊരു സാധനമാണ്. കല ഇങ്ങനെ വേറെ എന്തൊക്കെ മതിൽ കെട്ടി അടയ്ക്കാൻ ശ്രമിച്ചാലും കല ഒരിക്കലും അങ്ങനെ പറ്റൂല. കല ഭയങ്കരമായിട്ട് പറഞ്ഞു വിരിഞ്ഞ് നടക്കണം. അപ്പോൾ പൊതുവായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് എൻ്റെ മാത്രം വർക്കുമല്ല, കാരണം ഇത് എഴുതി പാടണം മാത്രമാണ് ഞാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒരുപാട് ആൾക്കാരുടെ സഹായങ്ങളില്ലാതെ ഈ പാട്ടുകളൊന്നും വരില്ല. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഞാനൊന്നും നേടിയിട്ടില്ല. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഇങ്ങനെ ഒരു കൂട്ടായിട്ട് വർക്ക് ചെയ്യുന്ന കാരണം വേടം എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് തന്നെ ഉണ്ടായത്. അപ്പോൾ ആ ഒരു മെസ്സേജ് ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കൂട്ടായിട്ട് വർക്ക് ചെയ്യുക, ഇപ്പോൾ കൂട്ടായിട്ട് നിൽക്കേണ്ട ഒരു കാലഘട്ടവും കൂടിയാണ്. അപ്പോൾ അടുത്ത വർക്ക് ഉടനടി തന്നെ ഉണ്ടാവും. വാ എന്നാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ ഒത്തുചേരുക, ഒരുമിച്ച് പോവുക, ഒരുമിച്ച് വർക്ക് ചെയ്യാം, ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു പാട്ടാണ്. സോ അപ്പം പ്രൊജക്ടിന് എല്ലാവിധ ആശംസകളും. അപ്പം ഇത്രയും നേരം വന്ന് ആശയങ്ങളൊക്കെ പങ്കുവച്ചതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.